ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട്ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അവിയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതും നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പടവലങ്ങ എടുത്തിട്ടുണ്ട്, തടിയങ്ക എടുത്തിട്ടുണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അമരപ്പയർ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളരിക്ക ഉണ്ടായിരുന്നു, കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിയണമെന്നേ ഉള്ളൂ. പിന്നെ ചേന, ചേന കണ്ടില്ലേ, ഇതേപോലെ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചേന എപ്പോഴും ചെയ്യുമ്പം നമ്മുടെ കൈ അങ്ങ് ചൊറിയും അല്ലെ, അതുകൊണ്ട് നമ്മൾ ഈ ചേന അങ്ങ് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ അല്പം വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പഴയ ആൾക്കാർ പറയും ഈ ചേന വെള്ളത്തിൽ വെന്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ കൈയുടെ ആ ഒരു ചൊറിച്ചിലൊക്കെ മാറത്തുള്ളെന്ന്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് മുരിങ്ങയ്ക്കായും കണ്ടേ നല്ല പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്. ഇതിന് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം എടുത്തത്. അപ്പം ഇത്രയും ഈ മൂന്ന് ഐറ്റംസ് നമുക്ക് ആദ്യമേ ഇടേണ്ട, നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആദ്യമേ ഇട്ട് വേവിക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, ഇത് നമുക്ക് പിന്നീടിട്ടാൽ മതി. ഇനി നമുക്ക് ഈ അവിയലിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കണം. അപ്പം ആ തേങ്ങയും കൂടെ നേരത്തെ അങ്ങ് ഒതുക്കി വെച്ചാൽ നമ്മുടെ പണിയൊക്കെ അത്യാവശ്യം കഴിയുമല്ലോ. ഞാനിവിടെ അര കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. അപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ അര കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങാമുറിയുടെ പകുതി, അതിലേക്ക് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു, പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പൊ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് കൂട്ടോ കുറയ്ക്കോ ചെയ്യണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്, നമ്മുടെ തോരന്റെ പരുവവും അല്ല, എന്നാൽ ഒരുപാട് അരിഞ്ഞു പോവുകയല്ല, അരഞ്ഞങ്ങ് പോകുന്ന പരുവവും അല്ല, അതിനിടയ്ക്കുള്ളൊരു അവസ്ഥയെ വേണം ഇരിക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നിരപ്പിന് വെള്ളമൊന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അത് അരച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. നമ്മളെപ്പോഴും വെളിച്ചെണ്ണ വേണം അവിയലിനൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ. അപ്പൊ നല്ല ഒരു രുചിയായിരിക്കും നമ്മുടെ അവിയലിന്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേനയുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ ചേനയൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ചേന ഈ എണ്ണയിലൊക്കെ ഒന്ന് മുങ്ങി കുളിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് ജസ്റ്റ് വഴണ്ട് വരട്ടെ, അതിൻ്റെ ഒരു കട്ടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ചേനയുടെ നിരപ്പിന് കിടക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഈ വെള്ളം കൊണ്ട് ഈ ചേനയൊന്ന് വെന്ത് വരും. അപ്പം നമ്മുടെ ചേനയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒരു 5 മിനിറ്റോളം നമ്മൾ വേവിച്ചു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം, മുരിങ്ങയ്ക്കായും മാങ്ങയും ഒഴികെയുള്ള വെജിറ്റബിൾസ്. എന്നിട്ട് നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാം. വെള്ളമൊന്നും വേറെ ചേർക്കാൻ പാടില്ല കേട്ടോ, അവിയലിന് നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഏതാണ്ട് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് ഇളകി വന്നിട്ടുണ്ട് അല്ലേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞതാണിത്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, ആ ഒരു നല്ല വെന്ത മണം കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അതായത് ഈ മുരിങ്ങയ്ക്കായും മാങ്ങയും ഇതിൻ്റെ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഏറ്റവും താഴെ പോകുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ താഴെ കിടന്ന് അതങ്ങ് വെന്തോളുമല്ലോ. അല്ലെങ്കിൽ ചിലർ ആദ്യം വെജിറ്റബിൾസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റും, അത് കഴിഞ്ഞ് മുരിങ്ങയ്ക്കായും ഇതൊക്കെ ഇടും. അപ്പം അത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ ആ മുരിങ്ങയ്ക്കായൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ടൊന്ന് മിക്സായി വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പം നമ്മൾ അരച്ചു വെച്ച തേങ്ങയുണ്ടല്ലോ, ആ തോരൻ്റെ പരുവും അല്ല എന്നാൽ കുറച്ചുകൂടി അരഞ്ഞ് ആ തേങ്ങയും ഒരല്പം വെള്ളം പോലെ അരിഞ്ഞു വന്ന് ആ തേങ്ങയും കൂടി ഇതിലേക്കൊന്ന് വെച്ചു കൊടുത്തു. വെള്ളം പോലല്ല, അല്പം കട്ടിക്ക് തന്നെ, കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലേ നമ്മുടെ അരപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന്. അപ്പം നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. ഇപ്പം മിക്സ് ചെയ്യൊന്നും ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊത്തി വെക്കുകയേ ചെയ്യാവുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഞാൻ പറഞ്ഞില്ലേ അവിയലിന് ടേസ്റ്റ് കൂട്ടാൻ ഒരു സ്പെഷ്യൽ കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരു വാഴയില വെച്ച് നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്ന് മൂടാം. ഈ വാഴയില അല്പം വലുതാണ്, ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ.
അപ്പോൾ ഈ വാഴയില ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇത് ഈ വാഴയില ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. വാഴയിലേക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചും കൂടി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ആയാലും വേവിച്ചെടുക്കാം. എപ്പോഴും ഒരു അടപ്പ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വാഴയില വെന്ത് ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ അവിയലിന് കിട്ടും. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ആ വാഴയിലേക്ക് നന്നായിട്ട് വെന്ത് ആ ഒരു മണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ തേങ്ങയിൽ നിന്നുള്ള ആ ഒരു ടേസ്റ്റും, അതായത് ആ തേങ്ങയിൽ നിന്നുള്ള വെള്ളവും അരപ്പുമൊക്കെ താഴേ കൂർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഈ തേങ്ങയുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ തേങ്ങ മുകളിൽ പൊത്തി വെക്കുമ്പം ആ തേങ്ങയുടെ വെള്ളവും ആ ടേസ്റ്റും ഒക്കെ താഴേക്ക് അങ്ങ് ഇറങ്ങും കേട്ടോ. ഈ രീതി നമ്മൾ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അവിയലിന്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരല്പം ഉപ്പും കൂടി വേണം. അപ്പം ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചങ്ങെടുക്കണ്ട. ഒരുപാടങ്ങ് കുഴഞ്ഞും പോയിട്ടില്ലല്ലോ നമ്മുടെ വെജിറ്റബിൾസൊന്നും. എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങ എല്ലാ ഭാഗത്തും ആകുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഈ വാഴയില ഒന്ന് വെച്ച് നടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയും വെജിറ്റബിൾസും ഒക്കെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു നല്ല മണം വരുന്നുണ്ട്. ചിലർ ഈ അവിയലിന് കടുക് പൊട്ടിച്ചിടാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പക്ഷേ കടുക് അങ്ങനെ താളിക്കാറില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം വെജിറ്റബിൾസൊക്കെ വെന്ത് വന്ന് നമ്മളൊന്ന് പാകമാക്കിയിട്ടുണ്ടല്ലോ. ഇനി ഈ ഒരു സമയമാകുമ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വാഴയിലേക്ക് വെച്ച് നടച്ച് ഇങ്ങനെ അടച്ചു വെക്കാം. ഇനി തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരം മാത്രം നമ്മൾ ഈ വാഴയിലെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് അവിയലിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി അവിയൽ റെഡിയായി. അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും. നല്ല ടേസ്റ്റാണ് ഈ അവിയലിന്. ആ വാഴയിലയുടെ ടേസ്റ്റും ഒക്കെ ചേർന്ന് വരുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നമസ്കാരം.